അർജുൻ്റെ ഭാഗത്തു നിന്ന് പെർഫോമൻസ് ഉണ്ടായാൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനമുണ്ട്, അത് സംശയമില്ല. കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട്, അത് ഇപ്പോൾ നമുക്ക് സഞ്ജു വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുമില്ല എന്നുള്ളത് നമുക്ക് പ്ലേയിങ് ഇലവൻ വന്ന് വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇഷനും ഋഷഭിൻ്റെ പ്രശ്നം അവർ നല്ലപോലെ ഫീൽഡ് ചെയ്യത്തില്ല. സഞ്ജു ഒരു ഗുഡ് ഫീൽഡറാണ്, അപ്പോൾ അതുകൊണ്ട് ഇഷന് കീപ്പിങ് അവൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവൻ പ്ലേയിങ് ഇലവൻ ഉണ്ടെങ്കിൽ അവൻ കീപ്പ് ചെയ്യാനാണ് മിടുക്ക് കീപ്പ് ചെയ്തോളും. അത്ര നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്ന ഒരു പ്ലെയറല്ല. അപ്പോൾ ടീമിൻ്റെ വിജയത്തിന് അനിവാര്യമായിട്ട് നീ ഫീൽഡിങ് നിൽക്കുക, ഇവൻ കീപ്പിങ് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇഷൻ്റെ സഞ്ജുവിൻ്റെ മേളിൽ കയറി ഇഷന് പ്രിഫറൻസ് കൊടുത്തു എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. കാര്യം അവർ പന്തിൻ്റെ കണ്ടൻഡറായിട്ട് ഇമ്മീഡിയറ്റ് കണ്ടൻഡറായിട്ട് സഞ്ജുവിനെ അവർക്ക് നോക്കാൻ താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു ഡയറക്റ്റ് ഇൻഡിക്കേഷനാണ് അവർ വെസ്റ്റ് ഇൻഡീസ് സീരീസിൽ നമുക്ക് തന്നത്. അതവർ ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷൻ പ്ലേയിങ് ഇലവനിൽ ഇറങ്ങുന്ന സമയത്ത് ഇഷനെ സംബന്ധിച്ചിടത്തോളം ഇഷൻ അത്ര നന്നായി ഫീൽഡ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അവരൊരു പക്ഷേ ഇഷനെ കീപ്പിംഗ് ഏൽപ്പിച്ചെന്ന് വരാം. അതിന് സാധ്യത മാത്രമാണ് ചിലപ്പോൾ സഞ്ജു ആയിരിക്കും കീപ്പിംഗ് നിൽക്കുന്നത്. അപ്പോൾ സഞ്ജു കീപ്പ് ചെയ്താലും കീപ്പ് ചെയ്തില്ലെങ്കിലും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും സഞ്ജു കളിക്കുന്ന പൊസിഷൻ നമ്പർ 5 അല്ലെങ്കിൽ നമ്പർ 6, നമ്പർ 5 ഓർ 6 ആയിരിക്കും സിംബാബ്വെ കളിക്കുന്നത്, ആ പൊസിഷനിൽ അവൻ പെർഫോമൻസ് ഇട്ടുകൊണ്ട് വന്നാൽ അവൻ ടീമിൻ്റെ പുറകിൽ പോകില്ല. കാരണം വെസ്റ്റ് ഇൻഡീസിൽ അവരൊക്കെ കാണിച്ചു തന്നു കൃത്യമായി ODI പെർഫോമൻസ് കിട്ടും. 2020 വന്നു, 2020 രണ്ട് മാച്ച് കിട്ടി, ഒന്നും കാണാതെ അവർ കളിപ്പിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നും കാണാതെ അവർ ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറയുവാണെങ്കിൽ ഒരു ബെറ്റർ ബെസ്റ്റ് സീരീസ് ആണ്. സ്പോട്ട് സീഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സീരീസ് ആണ്. കാരണം ഋഷഭിനെ സംബന്ധിച്ചിടത്തോളം ഋഷഭിന് എല്ലാ കളിയും കളിക്കാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല, ഇഷനെ ഇവർ ഏത് സ്ലോട്ടിൽ ഇറക്കുന്നു എന്നതിനകത്തിരിക്കും നമുക്ക് നോക്കാം. ഇഷനെ ടോപ്പ് ഓർഡറിലാണ് ഇറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പന്തിന് ശേഷം പന്തിൻ്റെ ഇമ്മീഡിയറ്റ് കണ്ടൻഡറായിട്ട് അവർ നോക്കാൻ പോകുന്നത് സഞ്ജുവിനെ ആയിരിക്കും. പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം പെർഫോമൻസ് ബാധകമാണ്. കാരണം ഇനി അങ്ങോട്ട് പഴയ പ്ലെയേഴ്സ് നിന്നതുപോലെ കുറേ കാലം ഒന്നും ലെഗസി ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. തുടർച്ചയായി പെർഫോമൻസ് ഇട്ടാൽ മാത്രമേ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ അതുപോലുള്ള ഫേവറിറ്റിസവും കൺസിഡറേഷനും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷെ സഞ്ജുവിനൊന്നും അതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അത്രയും വലിയ ഫേവറിറ്റീസൊന്നും സഞ്ജുവിനൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഔട്ട് ഔട്ട് ഔട്ടായിട്ട് എല്ലാ കളിയിലും അന്തെന്നുള്ളതല്ല. ഒരു ടൂർണമെൻറ്റിൽ ഒരു കളി ഫെയിലായാലും രണ്ട് കളിയെങ്കിലും മിനിമം കത്തുന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കെ എൽ രാഹുൽ ടീമിൽ സ്ഥിരമായതുപോലെ ടീമിൽ തുടർച്ചയായ പെർഫോമൻസ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ടീമിൽ സ്ഥിരമാകും. കാരണം ഇപ്പം ഏകദേശം ഏകദിനത്തിൽ കൊടുത്ത ചാൻസിൽ വലിയ തലക്കേടില്ലാത്ത പെർഫോമൻസ് പുള്ളിയുടെ ബാറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. കാരണം BCCIയെ സംബന്ധിച്ചിടത്തോളം ഇവർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 50 റണ്ണാണ്. 50 വരുന്നതാണ് ഇവർക്ക് ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു പാരാമീറ്റർ ആയിട്ട് ഇവർ വെക്കുന്നത്. അപ്പോൾ ആ പാരാമീറ്റർ ഏകദേശം ഇപ്പോൾ പുള്ളി ക്രോസ് ചെയ്തു. കാരണം പുള്ളിയുടെ മൂന്നാമത്തെ കളിയിൽ പുള്ളി അത് ക്രോസ് ചെയ്തു, ആ പാരാമീറ്റർ പുള്ളി ക്രോസ് ചെയ്തു. അപ്പോൾ പിന്നെ അതൊരു വലിയ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ. രണ്ടാം പ്രശ്നമായിട്ട് പുള്ളി ഇപ്പോൾ തൽക്കാലം പെർഫോമൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് പുള്ളി എന്തായാലും പ്ലേയിങ് ഇലവനിലുണ്ടാവും. പിന്നെ വിക്കറ്റ് കീപ്പിംഗ് നിൽക്കുന്നതിനകത്ത് രണ്ട് രീതിയിലാണ്. കാരണം ഒരാൾ ബെറ്ററായിട്ട് സൂപ്പറായിട്ട് കീപ്പും ചെയ്യും, അതുപോലെ തന്നെ ഫീൽഡിങ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഇവനെ കൂടുതൽ ഉപകാരം ടീമിൻ്റെ വിജയത്തിന് ഫീൽഡിംഗ് ആണെന്ന് തോന്നി ചിലപ്പോൾ ഫീൽഡിംഗ് ഏൽപ്പിക്കാം. അതിനകത്ത് അവൻ്റെ സ്ഥാനത്തിന് വലിയ വ്യതിയാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ അത് നടക്കേണ്ടിയിരുന്ന വെസ്റ്റ് ഇൻഡീസ് സീരീസിലാണ്. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടു അവരുടെ മെയിൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നിട്ട് പോലും ഇഷനെ അവർ ഡഗ് ഔട്ടിൽ കിട്ടി. അതിൻ്റെ കാര്യം അവനെ അവരൊരിക്കലും മിഡിൽ ഓർഡറിൽ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അവിടുത്തെ വ്യക്തമാണ്. ഇനി സിംബാബ്വെ സീരീസിലും ഇഷ ടോപ്പ് ഓർഡറിനാണ് കളിക്കുന്നതെങ്കിൽ പന്തിൻ്റെ ഇമ്മീഡിയറ്റ് കണ്ടൻഡറായിട്ട് പന്ത് റെസ്റ്റിന് പോകുമ്പോഴത്തേക്കും പെർഫോമൻസ് തന്നെ സഞ്ജു തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് വരും. കാരണം അവർക്കിപ്പോൾ ഒരു കാര്യം അറിയാം, സഞ്ജു അത്യാവശ്യം ബാറ്റ് ചെയ്യും, നല്ലപോലെ കീപ്പ് ചെയ്യും, നല്ലപോലെ ഫീൽഡ് ചെയ്യും. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവനെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇഷൻ വിക്കറ്റ് കീപ്പിംഗ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവിന് അതൊരു വെല്ലുവിളിയോ സഞ്ജുവിൻ്റെ സ്ഥാനം തെരുപ്പോ ഒന്നും ആകത്തില്ല. സഞ്ജുവിന് കൃത്യമായി ടീമിൽ നിലനിൽക്കണം, കൃത്യമായ പെർഫോമൻസ് തരുക. ഇപ്പോഴത്തെ ഒരു ശൈലിയിലാണ് പുള്ളി മുന്നോട്ട് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയുടെ ബാറ്റിൽ നിന്ന് റൺസ് വന്നുകൊണ്ടേയിരിക്കും. പുള്ളി ഈ കൺസിസ്റ്റൻസി ഫോർവേഡ് ചെയ്യുകയും ചെയ്യും, പുള്ളി അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഒരു വലിയ ആവേശം മൂത്ത് വലിയ മറ്റേ എന്താ പറയുന്നത് സിക്സ് മാത്രം അടിക്കാനുള്ള മൈൻഡ് സെറ്റ് മാറ്റി ഗ്രൗണ്ട് ഷോട്ടിലൂടെ റണ്ണ് കണ്ടെത്താൻ ശ്രമിച്ചാൽ ODIയിലും പുള്ളിക്ക് എക്സൽ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും എക്സൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എക്സൽ ചെയ്ത് സ്പോട്ട് ഫീൽ ചെയ്യാൻ പറ്റും. മേ ബി അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് സിംബാബ്വെ പര്യടനം തുറന്നിടുന്നത്.